ഹ്രീം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം, ഞാൻ ജ്യോതിഷഭൂഷണം പ്രജീഷ്. എല്ലാവർക്കും ആസ്ട്രോ പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് രത്നങ്ങളെക്കുറിച്ചാണ്. ഞാൻ പറയാൻ പോകുന്ന ഓരോ നക്ഷത്രക്കാർക്കും ധരിക്കാവുന്ന രത്നങ്ങൾ ഏതൊക്കെയെന്നാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സാധാരണ നമ്മൾ രത്നങ്ങൾ ധരിക്കുമ്പോഴത്തേക്ക് ചെയ്യുന്ന കാര്യം, ഒരു ജ്യോതിഷനടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ ആ ജാതകം നോക്കി ആ സമയത്തെ ആ ദശ ഏതാണ്, ഗോചരം ഏതാണ് നടക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഒക്കെയാണ്, ജന്മ തീയതി ഒക്കെ അനുസരിച്ചാണ് സാധാരണ ജ്യോതിഷന്മാരും നിങ്ങൾക്ക് രത്നങ്ങൾ നിർദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതൊന്നും അറിഞ്ഞുകൂടാ, നക്ഷത്രം മാത്രമേ അറിയാവുന്ന ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ളതും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ഗുണകരമായിട്ടും കാണുന്നതും നക്ഷത്രത്തിനനുസരിച്ചുള്ള രത്നങ്ങൾ ധരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാരും ധരിക്കേണ്ട രത്നങ്ങൾ ഏതൊക്കെയെന്നാണ് പറയാൻ പോകുന്നത്, കേട്ടുകൊള്ളുക. അശ്വതി മകം നക്ഷത്രം മൂലം നക്ഷത്രം വൈഡൂര്യമാണ് ധരിക്കേണ്ടത്. ഭരണി നക്ഷത്രം പൂരം നക്ഷത്രം പൂരാള നക്ഷത്രം ഇവ ധരിക്കേണ്ട രത്നം വജ്രമാണ്. കാർത്തിക നക്ഷത്രം ഉത്ര നക്ഷത്രം ഉത്രാട നക്ഷത്രം ഇവർ ധരിക്കേണ്ടത് മാണിക്യമാണ്. രോഹിണി അത്തം തിരുവോണ നക്ഷത്രക്കാർ ധരിക്കേണ്ടത് മുത്ത് ആണ്. മകയിരം ചിത്തിര അവിട്ട നക്ഷത്രക്കാർ ധരിക്കേണ്ടത് ചെമ്പവിഴമാണ്. തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർ ധരിക്കേണ്ടത് ഗോമേതകമാണ്. പുണർദം വിശാഖം പൂരുരുട്ടാതി നക്ഷത്രക്കാർ ധരിക്കേണ്ടത് പുഷ്യരാഗമാണ്, മഞ്ഞ പുഷ്യരാഗം. പൂയം നക്ഷത്രം അനിഴം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർ ധരിക്കേണ്ടത് ഇന്ദ്രനീലമാണ്. ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർ ധരിക്കേണ്ടത് മരതകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.